എസ് വീണ്ടും സ്വാഗതം സീറോവറിലേക്ക് അപ്പോൾ എ ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണം കൂടുതൽ കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം ഇത് നഗ്നമായ അഴിമതിയാണ് ഇവിടെ നടന്നത് നൂറ് കോടി നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയിലധികം രൂപയുടെ അഴിമതിയാണ് നടന്നത് എല്ലാ ആരോപണങ്ങളുടെയും കുന്തമുന രമേശ് ചെന്നിത്തല നീട്ടുന്നത് ക്ലിഫ് ഹൌസിലേക്കാണ് മുഖ്യമന്ത്രിയുടെ അറിവോടെയല്ലാതെ ഇങ്ങനെ ഒരു അഴിമതി സംസ്ഥാനത്ത് നടക്കില്ല എന്ന് കൂടി അദ്ദേഹം പറയുകയാണ് ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അദ്ദേഹം പറയുന്നു അതായത് ഇന്ന് പുറത്തുവിടുന്നത് ടെക്നിക്കൽ ഇവാലുവേഷൻ സമറിയും ഫൈനാൻഷ്യൽ ബിഡ് ഇവാലുവേഷൻ റിപ്പോർട്ടുമാണ് അതിൽ എസ് എങ്ങനെ ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ച് കരാർ കിട്ടി അതോടൊപ്പം ടെൻഡറിൽ പങ്കെടുത്ത അക്ഷര എൻ്റർപ്രൈസസ് എന്ന കമ്പനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ടെൻഡർ മാനദണ്ഡങ്ങളിൽ പങ്കെടുക്കാൻ പത്തു വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയം വേണമെന്നിരിക്കെ രൂപീകരിച്ച് ആറു വർഷം പോലും ആകാത്തൊരു കമ്പനി എങ്ങനെ ടെൻഡറിൽ പങ്കെടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഈ കള്ളക്കളി ഒളിച്ചുകളി തുടങ്ങി എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് പല കാര്യങ്ങളും മറച്ചുവെക്കാനുള്ളത് കൊണ്ടാണ് ഇക്കാര്യങ്ങളൊന്നും ഇതുവരെ കെൽട്രോൺ പുറത്തുവിടാതിരുന്നത് അപ്പോൾ കെൽട്രോണിലേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഴിമതിയും നീളുന്നത് ഇപ്പോൾ ഇത് എം ശിവശങ്കറിനടക്കം പങ്കുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ കടലാസ് കമ്പനിയിൽ ചില ഉദ്യോഗസ്ഥരുടെ പേരുകൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇവരൊക്കെ ക്ലിഫേഴ്സുമായും സർക്കാരുമായും വലിയ ബന്ധം പുലർത്തുന്നവരാണ് ഇത് വിശ്വാസയോഗ്യമില്ലാത്ത ആരോപണം ഈ പദ്ധതിയെ താറുമാറാക്കാൻ അല്ലെങ്കിൽ അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് തനിക്കെതിരെ സർക്കാരും മന്ത്രിമാരും ഉന്നയിക്കുന്നത് അങ്ങനെ വിശ്വാസയോഗ്യമല്ലാത്ത കാര്യങ്ങൾ താൻ പറയാറില്ല എന്നു കൂടി പറയുകയാണ് അപ്പോൾ ടെൻഡർ മാനദണ്ഡങ്ങൾ തന്നെ ലംഘിക്കപ്പെട്ട ഒരു പദ്ധതിയായി എ ക്യാമറ പദ്ധതി മാറിയിട്ടുണ്ട് നൂറ് കോടിയിലധികം രൂപ സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്നൊരു അഴിമതി ഈ സ്വന്തം പോക്കറ്റിലേക്ക് പണം ലഭിക്കുന്നതിനാവശ്യമായ നടപടികളാണ് ഇവരൊക്കെ ചെയ്തതെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് രമേശ് ചെന്നിത്തല കെ ആർ സാജു തിരുവനന്തപുരത്ത് നിന്നുണ്ട് സാജു നേരത്തെ തന്നെ പറഞ്ഞു വന്നതിൽ കൂടുതൽ ആരോപണങ്ങൾ ഇന്ന് രമേശ് ചെന്നിത്തല പുറത്തുവിട്ട രേഖകളിൽ ഉണ്ടോ അതായത് ഈ അക്ഷയൻ്റെ പ്രൈസസിന് എങ്ങനെ ഈ ടെൻഡർ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നടക്കമുള്ള ചോദ്യങ്ങളാണല്ലോ ഇന്ന് ചെന്നിത്തല സർക്കാരിന് മുന്നിലേക്ക് വയ്ക്കുന്നത് അങ്ങനെ ഏറ്റവും പുതിയ ഏതെങ്കിലും പ്രധാനപ്പെട്ട രേഖകൾ ഈ പുറത്തുവിട്ടതിൽ പുതുതായി വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അക്ഷര എൻ്റർപ്രൈസസും അശോക ബിൽഡേഴ്സുമായി ബന്ധപ്പെട്ട രേഖകൾ ഓൾറെഡി പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറയുകയും പുറത്തുവിടുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ആദ്യം പുറത്തുവിട്ട ആൾ എന്ന രീതി നിലയിൽ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്ന ഈ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അത് കാര്യം രമേശ് ചെന്നിത്തല പറയുന്നത് പോലെ തന്നെ പല രേഖകളും ഇപ്പോൾ ഇപ്പോഴും ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് ടെക്നിക്കൽ ഇവാലുവേഷൻ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ളവ പ്രസിദ്ധീകരിച്ചിട്ടില്ല നേരത്തെ തന്നെ ടെൻഡർ ഇവാലുവേഷൻ റിപ്പോർട്ട് തന്നെ അത് മറച്ചുവെച്ചിരിക്കുന്നു എന്ന മാധ്യമ വാർത്തകൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കുകയും ഇന്നലെ നമ്മൾ പുറത്തുവിടുകയും ചെയ്തത് ഇന്ന് പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ട രേഖകളിൽ അതും ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട് അവയ്ക്ക് ഉത്തരം ഇപ്പോഴും കെൽട്രോൺ നൽകുന്നില്ല അതിൽ ഒന്ന് ഈ അക്ഷര എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനി ടെക്നിക്കൽ ബിൽഡ് ബിഡിൽ യോഗ്യത നേടിയിട്ടുണ്ട് അതെങ്ങനെയാണ് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ആ ഈ കരാ ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ തന്നെ അപേക്ഷിക്കാൻ തന്നെ പത്ത് വർഷത്തെ യോഗ്യത വേണം അക്ഷര എൻറ്റർപ്രൈസസിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനേഴിൽ മാത്രമാണ് ഈ ഒരു കമ്പനി നിലവിൽ വന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അവർ എങ്ങനെ വന്നു കാരണം ഇതിൻ്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഡോക്യുമെന്റുകൾ കാരം അവർ ആ യോഗ്യത നേടിയിട്ടുണ്ട് എന്നാണ് കെൽട്രോൺ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ എന്ത് പരിശോധനയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് എന്ന ചോദ്യത്തിന് കെൽട്രോൺ ഉത്തരം നൽകേണ്ടതുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല എസ് ആർ ഐ ടി യുമായുള്ള എല്ലാത്തരം ഇടപാടുകളിലും കെൽട്രോൺ അറിയാമായിരുന്നു എന്നോ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുന്ന രേഖകളാണ് പല ഘട്ടങ്ങളായി പുറത്തു വന്നിട്ടുള്ളത് സ്വാഭാവികമായും ഇപ്പോഴും കെൽട്രോൺ പ്രതിക്കൂട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് വ്യവസായ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചില രേഖകൾ പല ഘട്ടങ്ങളായി പ്രസിദ്ധീകരിച്ചെങ്കിൽ പോലും ചില ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട് അത് ഈ രേഖകളിൽ നിന്ന് മാത്രം കിട്ടിയാൽ പോരാ കെൽട്രോൺ തന്നെ വിശദീകരിക്കേണ്ടതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രതിപക്ഷ നേതാവും മുൻപ്രതിപക്ഷ നേതാവും ആവർത്തിച്ചു ചോദിക്കുന്ന അക്ഷര എന്റർപ്രൈസസുമായുള്ള ബന്ധപ്പെട്ട ചോദ്യം അവരെങ്ങനെ യോഗ്യത നേടി എന്നുള്ളത് മറ്റൊന്ന് ഈ ടെക്നിക്കൽ ബിഡിൽ ആ യോഗ്യത നേടി എസ് ആർ യോഗ്യത നേടിയത് അശോക എന്ന് പറയുന്ന കമ്പനിയാണ് ഈ അശോക നിലവിൽ തന്നെ എസ് ആർ ഐ റ്റിയുടെ ഉപകരാർ എടുത്ത് നടക്കുന്ന സ്ഥാപനമാണ് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട് അതിന് കെൽട്രോണോ വ്യവസായ വകുപ്പോ ഗതാഗത വകുപ്പോ മറുപടി നൽകിയിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഈ ഘട്ടത്തിലും പ്രതിക്കൂട്ടിലാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് ചെയ്തിരിക്കുന്ന ഏക കാര്യം എന്ന് പറയുന്നത് കെൽട്രോണിന്റെ നടപടികളിൽ അവർക്കും സംശയമുണ്ട് അതുകൊണ്ട് കെൽട്രോണിനോട് വിശദീകരണം തേടുക എന്ന നടപടിക്രമമാണ് ചെയ്തിരിക്കുന്ന അക്കാര്യങ്ങൾ ഇന്നലെ നമ്മുടെ പ്രതിനിധി ആർ ബി സനൂപ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആ ഒരു കാര്യം ഇങ്ങനെയുള്ള വകുപ്പുകൾ തമ്മിൽ പോലും ഈ കരാറി വലിയ സംശയങ്ങൾ നിലനിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇപ്പോഴുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം വരാനുണ്ട് സാജു ഇപ്പോൾ അതായത് ആദ്യഘട്ടത്തിൽ കെൽട്രോൺ എം ഡി തന്നെ വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നല്ലോ ഇപ്പോൾ അവർ പറയുന്ന മറുപടി എന്താണ് ഈ മറ്റ് കമ്പനികളെ പഴിചാരി രക്ഷപ്പെടാനുള്ള നീക്കം കെൽട്രോണിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ അതൊന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് യഥാർത്ഥത്തിൽ കാരണം കെൽട്രോൺ പുറത്തുവിട്ട രേഖകൾ പരിശോധിക്കുമ്പോൾ എസ് ആർ ഐ ടി ഉപകരാറെടുത്ത വിവരം കെൽട്രോണിനെ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത് അഞ്ചു മാസത്തിന് ശേഷമാണ് എന്നതാണ് കെൽട്രോൺ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന രേഖകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്ന ഇതിൽ കെൽട്രോൺ ഒരു അവകാശവാദം യഥാർത്ഥത്തിൽ തിരികെ വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഉപകരാറൊക്കെ എസ് ആർ ഐ ടി കൊടുത്ത വിവരം കരാറിന് വിരുദ്ധമായി കൊടുത്ത വിവരം അഞ്ചു മാസത്തിന് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് എന്നാണ് ഈ സെലക്റ്റഡ് രേഖകൾ പുറത്തുവിട്ടതിലൂടെ കെൽട്രോൺ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ അവിടെ ഒരു പ്രശ്നം കെൽട്രോന്റെ ആ വിശദീകരണത്തിൽ നിലനിൽക്കുന്നുണ്ട് അഞ്ചു മാസത്തിന് ശേഷമാണെങ്കിലും ടെൻഡറിലെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ഒരാൾ ഉപകരാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കെൽട്രോൺ ഇടപെടേണ്ടതല്ലേ അത് തടയേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ ആ ടെൻഡർ റദ്ദാക്കിക്കൊണ്ട് അടുത്ത നടപടികളിലേക്ക് പോകാൻ കെൽട്രോണിന് കഴിയുമായിരുന്നല്ലോ നിയമപരമായി എന്തുകൊണ്ട് കെൽട്രോൺ അത് ചെയ്തില്ല എന്ന ചോദ്യമുണ്ട് മറ്റൊന്ന് അൽ ഹിന്ദ് എന്ന് പറയപ്പെടുന്ന കമ്പനിയുമായി ചേർന്നാണ് ആദ്യഘട്ടത്തിൽ ഒരു കൺസോഷ്യൻ രൂപീകരിക്കുന്നത് തുടർന്ന് സെക്യൂരിറ്റി ഡിപ്പോസിറ്റായ തുകയുടെ ഡിഡി കൈമാറിയിരിക്കുന്നത് എന്ന സ്ഥാപനമായിരുന്നു മൂന്ന് കോടി രൂപയുടെ സെക്യൂരിറ്റി എടുത്ത ഡി ഡി കെൽട്രോണിന് കൈമാറിയിരുന്നത് അപ്പോൾ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എസ് ആർ ഐ ടി എല്ലാവിധ ഉപകരാറും നൽകിയത് എന്ന കാര്യം വ്യക്തമാണ് അവിടെയാണ് സർക്കാർ ഉത്തരം പറയേണ്ടത് ചില അഴിമതിയുടെ ആഴങ്ങളിലേക്കുള്ള സംശയങ്ങൾ കെൽട്രോണിനെ ചുറ്റിപ്പറ്റി പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ ഉപകരാറെടുത്ത കമ്പനികളെ സംബന്ധിച്ചിട്ടുള്ള സംശയാസ്പദമായി വന്ന കാര്യങ്ങളെല്ലാം ഓരോ ദിവസവും രേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനകത്ത് ട്രോയ്സ് എന്ന കമ്പനിയെ പരിശോധിച്ചു കഴിഞ്ഞാൽ ട്രോയ്സും ഊരാളുങ്ങളും തമ്മിലുള്ള ബന്ധം പ്രതിപക്ഷം ആരോപിക്കുന്നതുവരെയും ആരും പറഞ്ഞിരുന്നില്ല പ്രതിപക്ഷം ആരോപിച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് അതിന്റെ വിവിധ രേഖകൾ പുറത്തു വന്നപ്പോൾ ട്രോയ്സിന്റെ തന്നെ ഉടമസ്ഥർ രംഗത്ത് വന്ന് ആ ബന്ധം ഞങ്ങൾ സമ്മതിക്കുകയാണ് ഇപ്പോൾ ആ ബന്ധമില്ല മുമ്പുണ്ടായിരുന്നു എന്ന വാദം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സർക്കാർ മറുപടി പറയേണ്ട വിഷയങ്ങൾക്ക് പോലും ഈ ഉപകരാറെടുത്ത കമ്പനികളാണ് മറുപടി പറയേണ്ടത് സർക്കാരോ കെൽട്രോണോ മറുപടി പറയാതെ കടന്നു പോകുന്നു എന്നതാണ് ഈ വിവാദത്തിന്റെ ഇപ്പോഴെത്തി നിൽക്കുന്ന ഘട്ടം സായി